നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നമ്മുടെ കൊച്ചിൻ്റെ ഒരു പോളി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ തക്കാരൻ മരണ, നിങ്ങൾ അധികം വന്നിട്ടുണ്ടാവും, കൊച്ചിക്കാർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടേക്ക് തന്നെ ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ചേട്ടായി, പിന്നെ എൻ്റെ ഇക്കാച്ചി, പിന്നെ അലീന, എല്ലാവരുണ്ട്. അപ്പോൾ അടിപൊളി മീൽസും പിന്നെ ഇവിടുത്തെ ഫിഷ് കറിയും ഫിഷ് പൊരിച്ചതും ഒരുപാട് ഐറ്റംസും നമ്മളെ പരിചയപ്പെടുത്തുകാരാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തക്കാരത്തിനോട് താങ്ക്സ് പറയണേ. അപ്പം നമുക്ക് ഇതിൻ്റെ വ്യൂസും ഞാൻ കാണിച്ചു തരാം, പിന്നെ ഇവിടുത്തെ ടേസ്റ്റി ഫുഡ്സിൻ്റെ റിവ്യൂസും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഇതാ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ തക്കാരം റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം, ഇവിടുത്തെ വ്യൂസ് കാണാം, ഇവിടുത്തെ ടേസ്റ്റി ഫുഡ്സിൻ്റെ റിവ്യൂസ് കാണാം. ഓ സെറ്റല്ലേ, വാ. നമ്മുടെ എടപ്പള്ളിന്ന് വൈറ്റിലേട്ട് പോകുന്ന സ്ഥലത്ത് ഹൈവേ തന്നെയാണ്, എല്ലാവരും കാണാൻ പറ്റിയ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പണ്ടത്തെ പേര് എന്ന് പറയുന്നത് കുട്ടിത്തക്കാരം മന്തി ഹൗസ് എന്നായിരുന്നു. ഒരു മന്തി ഹൗസ് എന്ന് മാറ്റി ഇപ്പൊ മീൽസ് ആക്കി. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ. ഇത് രാത്രി പറഞ്ഞു, ഇവിടെ രാത്രി വന്നാൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് എല്ലാം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അവർക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇവരുടെ കുട്ടിയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുൽപ്പ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ ഒരു ജ്യൂസിന്റെ ഐറ്റംസ് ആണ്. എല്ലാതരം ജ്യൂസുകളും അതുപോലെ തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് തവ. തവ എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് തവ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കഴിക്കുന്നത് മീൽസ് ആണ്. ഇവിടെ നമ്മൾ ഇവരുടെ സ്പെഷ്യൽ മീൽസ് ആണ്. ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത മീൽസ് ആണ്. സോ മീൽസ് ആണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പൊ നമുക്ക് റെസ്റ്റോറൻറ്റ് ആകത്തു പോകാം. ഹലോ മാനേജർ ചേട്ടാട്ടോ, ആണ് നമ്മുടെ നാട്ടുകാരാണല്ലേ. ഞാൻ കാസർഗോഡാണ്, നീലേശ്വരം. ഇതെന്തുവാ? അയ്യോ, പൊളി പൊളി പൊളി. ഇവിടെ ഭയങ്കര ലൈവായിട്ടാണ് കേട്ടോ. ഇതെന്തുവാ? ചെമ്മീൻ. ഇപ്പൊ ഇത് ചെയ്യണം. പൊളിയാണ് പൊളിയാണ്. നമ്മളെ കൂട്ടാണ്ട് കഴിക്കണം. അയില ഫ്രൈ, പിന്നെ കരിമീൻ പൊള്ളിച്ചത്, തലക്കറി. അപ്പൊ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട്. ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. സാമ്പാർ, മീൻചാറും ഉണ്ടായിരുന്നു അവിടെയും ഇവിടെയും ബ്ലോഗ്. അപ്പോൾ അച്ചാറ്, പയർ തോരൻ, പിന്നെ എന്തോ പുളിങ്കറി, പിന്നെ ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഇത് മീൻകറി സാമ്പാർ. പിന്നെ ഇവിടെ തൈര്, രസം, പായസം, പിന്നെ മോര്. ഇത് ഒരു സ്പെഷ്യലായി മോരല്ല ഞാൻ പറഞ്ഞ, മോര് തന്നെയാ. ചേട്ടായി ഡബ്ല്യൂ, നമ്മുടെ തലക്കറിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇപ്പൊ വരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോരട്ടെ പോരട്ടെ. ഇതെന്തോ ചേട്ടാ, അതറിയാം എന്തിന്റെ തലയാണ്, ഏത് മീനിന്റെ തലയാണ്. ആ പോരട്ടെ. ഇത് ഏത് മീനിന്റെ തലയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം, ചേട്ടൻ ചോദിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഗുയിസ് നേരത്തെ ഇത് മീൻകറി എന്നാണ് പറഞ്ഞത്, പക്ഷെ ഉണക്ക മീനാണ്. പിന്നെ ഇത് മാങ്ങാക്കറി. ഇതാ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മുടെ പ്രഷർ മനസ്സിലാവും. അപ്പൊ ഇത് എടാ ഞാൻ എടുക്കട്ടെ ആദ്യം. എന്തോ ഇതിന്റെ പേര് നെയ്മീൻ. ആ ഏത് മീൻ്റെ തലയാണ്, നമ്മളത്
ടേസ്റ്റ് നോക്കട്ടെ. ഇവര് വാരി വരി തിന്നൊന്നും പോയി. ഇതാണ് സാധനം. അപ്പൊ ഞാൻ കഴിക്കണത് നിങ്ങള് കാണിച്ചു തരാം. സോറി ഗുയ്സ്, നല്ല ഫുഡ് പൊളിയാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല, അപ്പോ ഈ തലേൻ്റെ അവർ എന്തൊക്കെ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ കരിമീൻ പൊള്ളിച്ചത് പിന്നെ ആക്രമിക്കുന്നുണ്ട് കരി. കരിമീൻ പൊള്ളിച്ചതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ആ കരിമീനുണ്ട്, അയലുണ്ട്. സ്ഥലം ഒരുക്കി കൊടുക്കു. കരിമീൻ പൊളിച്ച് ഫസ്റ്റ് ടൈമാണ് ഞാൻ കരിമീൻ പൊളിച്ച് കഴിക്കുന്നത്. കരിമീൻ തന്നെ നേരിട്ടാണ് ഫസ്റ്റ് ടൈം. അതിനെ നുള്ളാതെ ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാമോ കിളിമോളെ? എനിക്കൊരു തെറ്റ് പറ്റി ഗുയ്സ്, ഇത് കരിമീൻ പൊളിച്ചതല്ല, കരിമീൻ തവയാണ്. ഞാൻ ഒന്ന് ഒരു കോള് വന്നിട്ട് പോയതാണ് ഗുയ്സ്. അപ്പൊ അലീന എന്റെ ഇക്കാച്ചി അതിന്റെ എല്ല് മാത്രം വെച്ചിട്ടുണ്ട്, എല്ലാം മുള്ളു മാത്രം. പട്ടി കുഞ്ഞുങ്ങൾക്ക് കിട്ടോട്ട് മയറെന്നറിയോല്ലോ ഇത്. മതി 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 മതി, എന്നെങ്ങനെ സ്നേഹിക്കല്ലേ. ചെമ്മീനുണ്ട്, അതെന്തോ ചേട്ടാ എന്റെ അടുത്ത് മാത്രം വെച്ചിരുന്നെ. അപ്പഴ കാണിക്കേ, അത് കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ട് അയല അല്ലേ? അയലോ? ഓക്കെ മതി. നിങ്ങൾ നമ്മളെ സ്നേഹിച്ച് കൊല്ലല്ലേ. അപ്പൊ ചേട്ടാ വിചാരിക്കണ കൊഞ്ചായിരിക്കും ചെലപ്പോ. അടുത്തത് നല്ല കൊഞ്ച്, സോറി ചെമ്മീൻ. മഞ്ഞക്കറി കൊണ്ട് ഇവിടെ മഞ്ഞക്കറി എല്ലാവർക്കും ഇഷ്ടം. പൈനാപ്പിളിന്റെ ഒരു കിഡിലൻ ടേസ്റ്റിലൊരു മഞ്ഞക്കറി ഉണ്ട് ഇവിടെ. നല്ല പായസം ഉണ്ട്. അത് ഈ എരിവിലേക്ക് വെച്ചിട്ട് കുറച്ച് കുഴച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആ പായസം. ആ മീൻകറിയിലും അച്ചാറിലും പെരങ്ങിട്ടാൻ പോലും ടേസ്റ്റ് ഉണ്ട്. എന്റെ കൈ വറക്കണമെങ്കിൽ അടിപൊളി എല്ലാം കഴിച്ചു ഗുയ്സ്. മോരൊക്കെ കാലിയാക്കി ഒരുപാട് എന്നായി കഴിച്ചി. അപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഫസ്റ്റ് എന്റെ ഫുഡിക്കുവാണ്. അപ്പൊ ഇത്ര ദിവസം യൂട്യൂബ് വീഡിയോ ഇടാത്തോണ്ട് കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ടാവും. അത് വിഷയം ആക്കണ്ട. ഞാൻ ഇവിടെ കൊച്ചിയിലാണ് ഇവിടുത്തെ ഫുഡ് മെയിൻ ആണെന്ന് അറിയാം എല്ലാവർക്കും. അപ്പൊ എനിക്ക് ഓരോ ഫുഡ് ഞാൻ കഴിച്ച റിവ്യൂസൊക്കെ പറയാൻ പോവാണ്. പിന്നെ എന്താ പറയുക, തക്കാളത്തിന് ഭയങ്കര ടാങ്ക്സ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എടുത്താണ്. പൊളി ഫുഡാണ് അല്ലേ കാച്ചി? വയർക്ക് നിറഞ്ഞു. കൊച്ചിയിൽ വന്നിട്ട് ഇത്ര ദിവസം ഫ്ലാറ്റൊക്കെ ആയിരുന്നു, നമ്മുടെ സെൽഫ് കുക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് എന്താ പറയുക, ഇന്നാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. പൊളിയാണ്, വയറൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട്, മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. തക്കാളത്തിനോട് ഒരുപാട് നന്ദി, സന്തോഷമുണ്ട് ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ പറ്റിയത്.
പറ്റിയതിൽ, ഇങ്ങനെ ഒരു നല്ല റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റിയതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തുള്ള വ്യൂസ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഭയങ്കര ക്ലീനാണ് എല്ലാം. എന്താ വെച്ചാൽ പ്ലേസും ഇരിക്കണതായാലും പിന്നെ ഇവർ സെർവ് ചെയ്യണതായാലും എല്ലാം ഭയങ്കര ക്ലീനായിട്ടാണ് ചെയ്യണത്. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്തൊക്കെ നമ്മൾ ആദ്യം നോക്കുക ക്ലീൻ ഉണ്ടോയെന്നല്ലേ. അത് ഇവർക്കൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. കാരണം ഇവിടെ എല്ലാം നല്ല ക്ലീനായിട്ടാണ്. വേസ്റ്റ് സാധനങ്ങളോ അങ്ങനെ ഒന്നും കൂടെ വലിച്ചു വാരി ഇട്ടിട്ടോ അങ്ങനെ ഒന്നുമില്ല. പൊളിയായിട്ടുള്ളൊരു വൈബ് വരുന്ന സെർവ് ചെയ്യണ ആൾക്കാരും നല്ല കാറ്റും വേറെ കുറച്ച് ഫുഡും. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇല വിരിച്ച ഓടും, തവിയിൽ പൊരിച്ച മീനും. ഇവിടെ ക്യാപ്ഷനാണോ എന്താ പറയുന്നത്? എൻ്റെ മുത്തപ്പ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഐറ്റംസ് കാണിച്ചു തരാന്ന്. എല്ലാത്തിനും വിലയും പിന്നെ ഐറ്റംസ് ട്ടോ. മുഖത്തും ഈ വയറിൽ കാണുന്ന ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വയറ് നിറഞ്ഞില്ല. കാരണം ഞാനിവിടെ വന്നേ പിന്നെ ഫ്ലാറ്റിൽ ഫുഡ് നമ്മൾ ഞാൻ തന്നെ ആക്കി കഴിക്കണോണ്ട് എനിക്ക് വലിയ തൃപ്തി ഉണ്ടായില്ല. അമ്മയുടെ ഫുഡൊക്കെ മിസ്സാകുന്നുണ്ടായി. പക്ഷേ ഇവിടെ വന്ന് മിൽസ് കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ട് ഇരുന്നവർക്കും. പിന്നെ ഇവിടെ എല്ലാവരും വരിക കേട്ടോ. ഷോപ്പ് ഓപ്പൺ ആയതേയുള്ളൂ, മൂന്നാല് ദിവസം ആയതേയുള്ളൂ. പൊളി സദ്യയാണ്. ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. തക്കാലത്തിലേക്ക് തന്നെ വരിക എല്ലാവരും ഫുഡ് കഴിക്കണമെങ്കിൽ. കൊച്ചിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു ഓൾ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.